അതിനാണ് ഈ ഫെൻസിങ് ആ ആന കിടക്കാണ്ടിരിക്കാനാണ് മൈ ബറ്റാലിയൻ 69 മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വയനാട് കൊടുങ്കാട്ടിന് നടുവിൽ ഒരു ഉണ്ണിയപ്പ കച്ചവടം നടന്ന ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് നമുക്ക് പോയി നോക്കണ്ടേ? അവിടെ ഒരുപാട് കാലമായിട്ട് ഉണ്ണിയപ്പ കച്ചവടം നടത്തുകയാണ്. കാടിൻ്റെ നടുവിലാണ്, കാട്ടുകൂടെ പോകണം. അവിടേക്കാണ് ഈ യാത്ര നമ്മൾ ഇനി പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് പോയി അവിടെ നിന്ന് കുറച്ച് ഉണ്ണിയപ്പം മേടിച്ച് അത് തിന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ നിറയണം. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ബൈ. സൈഡിലൊക്കെ നോക്കിക്കോളൂ കേട്ടോ, ചിലപ്പോൾ ആനക്കെ നിൽക്കണ്ടോ? ഇനിയിപ്പോ എവിടെ വെച്ചിട്ടും കാണാൻ വരൊക്കെ ഇല്ലെങ്കിൽ കണ്ണടി ചെല്ലുന്നോ? ഉള്ളിലൊക്കെ എത്ര കൊന്നാൻ പോത്തിരിക്കണേ? ആന ക്രോസ് ചെയ്യണോ? അതാ ഡ്രൈവ് സ്ലോലി, ആന വരില്ല. അത് അപ്പോഴേക്കും ബോർഡ് കണ്ടു അല്ലേ? ടീച്ചർ സ്വയം മനസ്സിന് അത് റോഡ് വീതിയുള്ള കാരണൊക്കെ നമുക്ക് മരങ്ങളൊന്നും അടുത്തില്ല. ഇത് ആൾക്കാർ നടന്നു പോകണല്ലേ? ആ അത് പക്ഷി ഇല്ല, അവിടെ തന്നെ ഇരിക്കണ്ട്. അതാ അവിടെ തന്നെ ഇരിക്കണോ? കുട്ടിയാണ് തോന്നുന്നു, പറക്കാറായിട്ടില്ല. അത് രണ്ടു കാറ് നടന്നു കാട്ടിക്കുളം. വേനലായതുകൊണ്ട് അടിക്കാടുകളില്ല, ലോങ് മരംമുറിക്കരുത്. കൊന്നം വരെ ഇഷ്ടം പോലുണ്ട്. വീട് കടകളൊക്കെ എടുത്തിട്ട് പോവാ. ആദിവാസികൾ വിഷുവിനോട് വന്ന് പൊട്ടിക്കല്ലേ? അതെ, ആരുണ്ടാവും അവിടെ? ക്രോസ് ചെയ്തതേ, അതാണ് ആ കാർ നല്ല സ്ലോ ചെയ്ത്. ഞാൻ അവിടുന്ന് ക്ലോസ് ചെയ്യണ കണ്ടേ, അപ്പൊ കാർ നല്ല സ്ലോ ചെയ്തു. കാറ് നല്ല സ്ലോ ചെയ്തുണ്ട്. തണുപ്പുണ്ട്. അപ്പൊ ആനന്ന് ഇറങ്ങില്ലേ? അപ്പൊ ഒച്ചുമൂടി കിടക്കണ്ടാവും. തണുപ്പല്ലേ? റോഡൊക്കെ എന്തായാലും അടിപൊളിയാക്കി. കൊല്ലം മുന്നെ പേപ്പറിലൊരു ഫോട്ടോ ഉണ്ടായില്ലേ, ഒറ്റപ്പാലത്തുനിന്നൊരു ടീം വന്നിട്ട് ആനയുടെ മുന്നിൽ പെട്ട രാത്രി ആന ബോണറ്റിൽ വന്നിട്ട് തുമ്പി കൈ വെച്ചൊക്കെ ചെയ്ത ഫോട്ടോ ഉണ്ടായിരുന്നു. അവരും മൈ ബറ്റാലിയൻ 69 ഫാമിലിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു. ഡ്രൈവ് സ്ലോലി, രാത്രിയൊക്കെ ചിലപ്പോ ഇതല്ലേ വന്നാ കാണാൻ പറ്റും. രാത്രി നല്ല ചവിട്ടി തേച്ചിരിക്കുന്നു.
റൈറ്റ് പോത്ത് ഇവിടെ റൈറ്റില് അതാ നിക്കണം പൈസൺ ബൈസൺ നോക്കണുണ്ടോ ചൂടായിട്ട് എന്തേലും ഒളിഞ്ഞേക്ക ചേട്ടൻ രണ്ട് വൻതേൻ പൂതേൻ ചെറുതേൻ ചെറുതേൻ പൈനാപ്പിൾ ഇല്ലാണ് ശരിക്കുള്ള കാട് തുടങ്ങണത് ആന കൊടുക്കണ്ടോ ഒരു ഇല ഒളിപ്പിക്കാനോ എന്തതിന്റെ അർത്ഥം ഒരു ഇല ഒളിപ്പിക്കാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല കാട്ടിലെ കുട്ടിക്കൊമ്പന കണ്ടില്ലേ എന്ത്
ക്രോസ് ചെയ്തിട്ടുള്ളൂ ഒരു കൂട്ടം ഒരു അഞ്ചു മിനിറ്റ് മുന്നേ വന്ന ഇരിക്കാൻ ഒരു മുന്നിൽ പെടായിരുന്നു ഞാനേ കണ്ടില്ല എന്ന് പറയില്ലല്ലോ ണ്ടി കിടക്കണു ശരിക്കും മണ്ണ് വാരിട്ടല്ലേ അവരവിടെ നിർത്തിയിട്ടുണ്ട് ആ രണ്ടെണ്ണം ഒപ്പം നിന്നപ്പോ അറിയണല്ലേ മാനാവുന്നു അല്ലല്ല അവിടെ മാനന്തുണ്ട് മാനിന്റെ കറച്ചിൽ വെക്കണം കിടന്നോളൂ അവിടേക്ക് ഇത് പോവാ മാനിന്റെ കറച്ചിൽ വെക്കണം ഒരു കൂട്ടം ആനയല്ല ഒരു കൂട്ടം ആന കൊരങ്ങന്റെ ഫാമിലിയും കണ്ടു ആരുടെ ഫാമിലിയും കണ്ടു നല്ല തണുപ്പിട്ടോ കാറ്റ് അത് ഒറ്റയ്ക്കൊക്കെ ആണ് നിൽക്കാം കൂട്ടത്തോടെ വന്ന് ഒന്നും ചെയ്യില്ല ഒറ്റയ്ക്ക് വരുന്നവരെയാണ് പാട് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ കണ്ടെന്നെ ഒന്നിനെ കണ്ടുള്ളൂ പിന്നെ നോക്കിയപ്പോഴാണ് ഒന്നും പറഞ്ഞു നിൽക്കുന്നത് പിന്നെ നോക്കിയപ്പോ ഒരു കുട്ടി ഇറങ്ങി എന്താ കണ്ടോ ആനപ്പിണ്ടി ചാച്ചിരിക്കുന്നു അതെ മാങ്കുട്ടി പേടിച്ചിട്ട് പാവും മാങ്കുട്ടി മാങ്കുട്ടി പുള്ളിരെ പേടിച്ചിട്ട് പോണം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണം നമ്മള് ഷോ ചെയ്ത് കണ്ടപ്പോഴേ ശേഖരിക്കാൻ പോകും ആനയാണ് അവരെ കണ്ട പഴിമാണ് പുൽത്തൈലം മാങ്ങിയാണ് പുൽത്തൈലം മാങ്ങിയാണ് അതാ മാൻ പോണം ക്രോസ് ചെയ്തു സുലൈമാനോ സുലൈമാനോ പുള്ളിമാൻ ഉണ്ണിയപ്പക്കടാ കൊടുങ്കാട്ടിന് നടുവില് ഉണ്ണിയ ഇതിലേ പോണം തിരുനെല്ലിക്ക് പണിയൊന്നുമില്ലല്ലോ എല്ലാവരും
ഇങ്ങനെ വന്ന് കൊടുങ്കാട്ടിന് നടുവിലെ ഉണ്ണിയപ്പക്കടേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആൾക്കാർ അത്യാവശ്യം ഉണ്ട്, തിരക്കുണ്ട്. നമ്മുടെ അരിക്കൊമ്പരം നദിയെ വരാത്തത് ഭാഗ്യം. അവൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഉണ്ണിയപ്പും അവൻ എടുത്തിട്ട് ഇവിടെ കച്ചവടം നടത്തിയിരുന്നു. എന്തായാലും ഞാൻ ഉണ്ണിയപ്പം മേടിക്കാൻ പോവാണ്. അപ്പോൾ ഉണ്ണിയപ്പം മേടിച്ച് രണ്ട് ഉണ്ണിയപ്പൊക്കെ കഴിക്കട്ടെ, പിന്നെ വീട്ടിലേക്കെല്ലാം മേടിക്കണം. ഓക്കെ, പോയി നോക്കട്ടെ. മേടിക്കണില്ലേ? ഉണ്ണിയപ്പ പാക്കറ്റുകൾ ഇവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട്. പത്തെണ്ണത്തിന്റെ പിന്നെ 60 രൂപയാണ്. ഒരു പാറ്റ് വേണേ. അത് തോൽപ്പെട്ടി പോണ റോഡാണ്, തോൽപ്പെട്ടിക്കുള്ള റോഡ്. ഇത് നേരെ മാനന്തവാടി പോണ റോഡാണ്. ഇവിടെ ഉള്ള നേരെ അവിടെ തിരിഞ്ഞ തിരുനെല്ലി റോഡ്. നല്ല അടിപൊളി ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാലും പോരാ, അടിപൊളി ഉണ്ണിയപ്പം. നല്ല ടേസ്റ്റായിരുന്നു. മേടിച്ചു, ഇഷ്ടംപോലെ കഴിച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളെല്ലാവരും ഒരുപാട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് എല്ലാവരും മേടിച്ചു. പിന്നെ ഈ ഉണ്ണിയപ്പം രണ്ട് മൂന്ന് ദിവസം ഇരുന്നാലും കേട് വരില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടായാലും നമുക്ക് കേട് വരാതിരിക്കും. ആരെങ്കിലും ഈ വഴിക്ക് വരുമ്പോൾ, അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ തിരുനെല്ലി അമ്പലത്തിലേക്ക് യാത്ര ഈ വഴിയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ വഴി വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ കൂടെയാണ് പോവുക. അപ്പോൾ നിർത്തുക, അടിപൊളി ഉണ്ണിയപ്പം മേടിക്കുക, കഴിക്കുക, വീട്ടിലേക്ക് കൊണ്ടുപോകുക. അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അതും ഒരു കിടിലൻ കാട്ടിൽ കൂടെയുള്ള അടിപൊളി യാത്ര.